നമസ്കാരം. വായ്പുണിന് നിരവധി കാരണങ്ങളുണ്ട്. നിങ്ങളുടെ വായുടെ ഉള്ളിൽ അബദ്ധത്തിൽ കടിക്കുന്നത്, ടൂർ ബ്രഷുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, പല്ലിൽ ഇടുന്ന കമ്പികൾ, വിറ്റാമിനുകളുടെ അഭാവം, ഉറക്കക്കുറവ്, സമ്മർദ്ദം എന്നിവയാണ് വായ്പുണിനുള്ള പ്രധാന കാരണങ്ങൾ. ഇത് പരിഹരിക്കുന്നതിനായി ജെല്ലുകളും ക്രീമുകളും മെഡിക്കൽ ഷോപ്പുകളിൽ ലഭ്യമാണെങ്കിലും വേദന മന്ദീഭവിപ്പിക്കാനും വീണ്ടെടുക്കൽ വേഗത്തിനാക്കാനും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വായ്പുണിനുള്ള പരിഹാര മാർഗങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. വായ്പുണ് വീട്ടിൽ തന്നെ ചികിത്സിക്കാൻ തേൻ നന്നായി പ്രവർത്തിക്കുന്നു. ഇതിന്റെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾക്കാണ് ഇതിന് നന്ദി പറയേണ്ടത്. തേൻ പ്രശ്നം ബാധിച്ച പ്രദേശത്ത് ഈർപ്പം നൽകി വരണ്ടതാക്കുന്നത് തടയുന്നു. ശുദ്ധമായ തേനിൽ ഒരു നുള്ള മഞ്ഞൾ ചേർക്കുന്നത് വായ്പുണ് വേഗത്തിൽ വേദമാക്കും. ഇതുപോലെ വെളിച്ചെണ്ണ എളുപ്പത്തിൽ ലഭ്യമായ ഒരു ഒറ്റമൂലിയാണ്. അത് ആന്റി ഫംഗസ്, ആന്റി വൈറൽ ഗുണങ്ങൾ എന്നിവയ്ക്കൊപ്പം വീക്കം തടയുവാൻ സഹായിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ കൊണ്ട് സമ്പന്നവുമാണ്. ഇത് വേദനയുടെ മറുമരുന്നായി പ്രവർത്തിക്കുകയും ഉടനടി ആശ്വാസം നൽകുകയും ചെയ്യുന്നു. മികച്ച ഫലങ്ങൾക്കായി ഈ പരിഹാരം ദിവസത്തിൽ പലതവണ വായ്പുണ്ണ് ബാധിച്ച പ്രദേശത്ത് ഉപയോഗിക്കാൻ കഴിയും. ഇതുപോലെ കറ്റാർ വാഴ ജ്യൂസ് പതിവായി ഉപയോഗിക്കുമ്പോൾ വായ്പുണ്ണ് മൂലമുണ്ടാകുന്ന വേദന കുറയും. ഇത് രോഗശാന്തി പ്രക്രിയയെ വേഗത്തിലാക്കുകയും വേദന നിയന്ത്രിക്കുകയും ചെയ്യുന്നു. വായിൽ അൾസർ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ദിവസേന രണ്ട് തവണ കറ്റാർ വാഴ ജ്യൂസ് കൊണ്ട് വായ കഴുകുക. ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമായ തുളസി വായിൽ ഉണ്ടാകുന്ന വ്രണം സുഖപ്പെടുത്താൻ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. ഇതിന്റെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ വ്രണം ബാധിച്ച പ്രദേശത്തെ അണുവിമുക്തമാക്കുന്നതിന് അനുയോജ്യമായ ഒരു തിരഞ്ഞെടുപ്പായി മാറ്റുന്നു. അങ്ങനെ രോഗശാന്തി പ്രക്രിയ വേഗത്തിലാക്കുന്നു. വായ്പുണ്ണിന്റെ വേദന ഒഴിവാക്കാൻ തുളസി ഇലകൾ ചവച്ചരച്ച് ദിവസത്തിൽ രണ്ട് തവണ ചെറു ചൂടു വെള്ളത്തിൽ വായ കഴുകുക. നിങ്ങളുടെ വീട്ടിൽ തുളസി ഇലകൾ ഇല്ലെങ്കിൽ പകരം ഉലുവ ഇലകൾ ഉപയോഗിക്കുക. മികച്ച ഫലങ്ങൾക്കായി ഇലകൾ വെള്ളത്തിൽ തിളപ്പിച്ച് ദിവസത്തിൽ രണ്ടോ മൂന്നോ തവണ കുലുക്കൊഴിയുക. നിരവധി അസുഖങ്ങൾക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ഒരു ജനപ്രിയ ഗാർഹിക പരിഹാരമാണ് ആപ്പിൾ സിഡർ വിനാഗിരി. വ്രണങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുവാൻ ഇതിൻ്റെ അസിഡിക് സ്വഭാവം ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. വേദന അകറ്റുവാനായി ഈ മിശ്രിതം ഉപയോഗിച്ച് നിങ്ങളുടെ വായ കഴുകുക. അതുപോലെ ഉപ്പുവെള്ള മിശ്രിതം ഉപയോഗിക്കുമ്പോൾ വ്രണത്തിൽ വേദന ജനിപ്പിക്കുമെങ്കിലും വായിലെ വ്രണം ഫലപ്രദമായി ഉണക്കുവാൻ ഇത് സഹായിക്കും. വ്രണങ്ങളെ സുഖപ്പെടുത്തുന്നതിനോടൊപ്പം ബാക്ടീരിയകൾ കുറയ്ക്കുന്നതിനും പണ്ടുകാലം മുതലേ ഉപയോഗിക്കുന്ന ഒരു ഫലപ്രദമായ പരിഹാരമാണ് ഉപ്പ്. വായു നാറ്റത്തിന് കാരണമാകുന്ന ബാക്ടീരിയകളെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന മൗത്ത് വാഷ് എന്ന നിലയ്ക്കും ഇത് ഗുണകരമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.